എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപക നിയമനം PSEക്ക് വിടണമെന്ന ഖാദർ കമ്മിറ്റി ശുപാർശയ്ക്കെതിരെ അധ്യാപക സംഘടനകൾ. സ്കൂളുകളിൽ പൊതുപരീക്ഷ ഏപ്രിൽ മാസം നടത്തണമെന്ന നിർദ്ദേശം അപ്രായോഗികമെന്ന് KPSTA കുറ്റപ്പെടുത്തി. അതിനിടെ ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിനെതിരെ എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റ് സംഘടനകൾ സമരരംഗത്തേക്ക് ഇറങ്ങുകയാണ്. എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനങ്ങളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. നിയമന തർക്കം കോടതി കയറിയ പശ്ചാത്തലവുമുണ്ട്. അതിനിടെയാണ് ഖാദർ കമ്മിറ്റിയുടെ ശുപാർശ വന്നത്. എയ്ഡഡ് സ്കൂളുകൾ അടക്കം സർക്കാർ ശമ്പളം നൽകുന്ന എല്ലാ വിദ്യാലയങ്ങളിലും അധ്യാപക നിയമനം PSEക്ക് വിടുന്ന കാര്യം ഗൗരവമായി പരിഗണിക്കണമെന്നാണ് കമ്മിറ്റി നിർദ്ദേശിച്ചത്. പിന്നാലെ KPSTA ഇടഞ്ഞു. PSEക്ക് വിടുക എന്നുള്ളത് അത്ര പ്രായോഗികമാണെന്ന അഭിപ്രായം നമുക്കില്ല. കാരണം എയ്ഡഡ് വിദ്യാലയങ്ങളെ സംബന്ധിച്ച് ഗവൺമെന്റിന് ഒരു കാലത്ത് വിദ്യാലയങ്ങളെ ആരംഭിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഗവൺമെന്റ് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് മാനേജർമാർ എയ്ഡഡ് വിദ്യാലയങ്ങൾ ആരംഭിച്ചത്. സ്വാഭാവികമായിട്ട് അതൊക്കെ മാനേജർമാരുടെ സ്വത്താണ്. ആ ഭൂമിയും ആ കെട്ടിടവും ഒക്കെ മാനേജർമാരുടേതാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് അവർക്ക് അതിൻ്റെ പ്രതിഫലം കൊടുത്തുകൊണ്ട് വാങ്ങിയെടുക്കാൻ കഴിയുമ്പോൾ മാത്രമേ അത് PSEക്ക് വിടാൻ കഴിയുള്ളൂ. പൊതുപരീക്ഷ ഏപ്രിലിൽ നടത്തണമെന്ന ശുപാർശയ്ക്കെതിരെയും എതിർപ്പാണ്. കഠിനമായ ചൂട്, ആ ചൂട് അനുഭവപ്പെടുന്ന കാലത്ത് കുട്ടികളെ രാവിലെയും വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷവും പരീക്ഷയ്ക്കിരുത്തി പരീക്ഷ നടത്തുക എന്നുള്ളത് അപ്രായോഗികമാണ്. അത് കുട്ടികളോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണെന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാറ്. മികവിനായുള്ള വിദ്യാഭ്യാസം എന്ന പേരിൽ തയ്യാറാക്കിയ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് CPM അധ്യാപക സംഘടനയായ KSTAയുടെ റിപ്പോർട്ടിന്റെ തനിപ്പകർപ്പെന്നും ആരോപണമുണ്ട്. അതിനിടെ എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റ് സംഘടനകളും ഇടഞ്ഞു നിൽക്കുകയാണ്. ചർച്ചകൾ നടത്തി ആശങ്കകൾ പരിഹരിച്ചില്ലെങ്കിൽ സമരരംഗത്തേക്കെന്നാണ് മുന്നറിയിപ്പ്. TS ഹരികൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.